സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ, മദർലാൻഡ് പ്ലസ് അവർ കൾച്ചർ പ്ലസ് അവർ ഹെറിറ്റേജ്, ഈ മാതൃഭൂമിയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും അവകാശികളായ നമ്മൾ എന്നുമെന്നും ആ പൈതൃകത്തിലെ അംശങ്ങൾ, വരികൾ, സന്ദേശങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ഇതെല്ലാം നമ്മളുടെ നിത്യജീവിതത്തിൽ ദോശമാവിനും ഇഡലിമാവിനും ഉപ്പിടുന്നത് പോലെ, അതുപോലെ ചായയ്ക്ക് പഞ്ചസാരയിടുന്ന പോലെ, കാപ്പിക്ക് പഞ്ചസാരയിടുന്ന പോലെ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ, പാനീയത്തിൻ്റെ ഭാഗമാകുന്ന ഉപ്പും പഞ്ചസാരയും പോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ, മനസ്സിൻ്റെ ഭാഗമാകണം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം. യഥാർത്ഥത്തിൽ വലിയ ഒരു ലക്ഷ്യവും വെച്ച് പ്രവർത്തിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും അതൊന്നും നമ്മളെ പരിധിക്കപ്പുറം ബാധിക്കില്ല. പക്ഷേ സാധാരണ മനുഷ്യരായ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, തളർച്ചയുണ്ടാവും, വരൾച്ചയുണ്ടാവും, അതൊക്കെയുണ്ട്. എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ട്. എല്ലാ മനുഷ്യ ശരീരവും എല്ലാ മനുഷ്യ മനസ്സും പോലെയാണ്. നമ്മുടെ മനുഷ്യ ശരീരവും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ്, നമ്മുടെ മനസ്സും. പക്ഷെ ഒരു വ്യത്യാസം നമുക്കുള്ളത്, നമ്മൾ ദുഃഖിക്കുമ്പോൾ അതിനൊരു ലിമിറ്റുണ്ട്. ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ്, ഡെൽറ്റ എക്സ്. 10 മിനിറ്റ് ദുഃഖിക്കുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് നോർമലാവാൻ ശ്രമിക്കുന്നു. 10 മിനിറ്റ് ദേഷ്യപ്പെടുന്നു, 5 മിനിറ്റ് ദേഷ്യപ്പെടുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് നോർമലാവും. ദേഷ്യപ്പെടാത്ത ഒരു മനുഷ്യൻ അതുണ്ടാവില്ല. അതുപോലെ തന്നെ ദുഃഖിക്കാത്ത, വേദനിക്കാത്ത, ഭയപ്പെടാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കുറച്ച് നേരത്തേക്ക് അവരതിലൂടെ നിൽക്കുന്നു. പെട്ടെന്ന് അവരെ റിക്കൂപ്പ് ചെയ്യുന്നു, പെട്ടെന്ന് അവരെ റിക്കൂപ്പ് ചെയ്യുന്നു. അർജുനന് സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷെ കൃഷ്ണൻ്റെ ഉപദേശം അർജുനനെ തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെയാണ് പരീക്ഷത്തിന് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉപദേശം മരണത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വാൽമീകി മഹർഷി എഴുതിയ യോഗവാശിഷ്ടം രാമനെ രാജ്യഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ തിരിച്ചു കൊണ്ടുവരിക, എന്താ പറയുക, യു ടേൺ, ഫ്രം ദി ഒറിജിനൽ പോയിന്റ് ടു ദി നെഗറ്റീവ്, ഫ്രം ദി നെഗറ്റീവ് ടു ദി ഒറിജിനൽ പോയിന്റ്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ദുഃഖിക്കില്ല, ചിന്മയാനന്ദൻ ദുഃഖിക്കില്ല, ഭൂമാനന്ദ സ്വാമി പള്ളിക്കാടുള്ള അദ്ദേഹം ദുഃഖിക്കാറില്ല, അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസർ ദുഃഖിക്കാറില്ല, രമണ മഹർഷി ദുഃഖിക്കാറില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്, എല്ലാവരും വേദനിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം, ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ്. ദുഃഖിക്കുന്നതിൻ്റെ, വേദനിക്കുന്നതിൻ്റെ, വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ നമുക്ക് വേണ്ട സന്ദേശങ്ങളാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലുള്ളത്. എല്ലാ ദിവസവും നമ്മളിത് കേൾക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ നിർബന്ധമായിട്ടും ഇല്ലെങ്കിലും വോളണ്ടറി ആയിട്ടാണെങ്കിലും ഇത് നിരന്തരം കേൾക്കാനുള്ള കാരണം, ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരീരത്തിന് വീണ്ടും ഭക്ഷണം വേണം. അതുപോലെ കുളി കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ വീണ്ടും കുളിക്കണം. ഡ്രസ്സുകൾ വീണ്ടും അലക്കണം. കഴിഞ്ഞ ആഴ്ച അലക്കിയ ഡ്രസ്സ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അലക്കണം. എല്ലാം ഈ ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം വേണ്ടതാണ്.
അകത്തേക്ക് കൊടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ശരീരത്തിൻ്റെ പുറത്തിടുന്നതും എല്ലാത്തിനും ക്ലീനിങ് പ്രോസസ്സ് വേണം, ഗിവിങ് പ്രോസസ്സ് വേണം. അതുതന്നെയാണ് മനസ്സിൻ്റെയും കാര്യം. മനസ്സും ക്ലീൻ ചെയ്യണം, മനസ്സും നിരന്തരം ഫില്ല് ചെയ്യണം, ക്ലീൻ ചെയ്യണം, ഫില്ല് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് സാറേ, സാറ് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ ആരോടെങ്കിലും, എന്നോടല്ല, ഞാൻ സാറേ എന്ന് വിളിച്ചത് എന്നെയല്ല, ആരെ ആയാലും നിങ്ങൾ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ കേട്ടു. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെയായി സാർ, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അതേപോലെ ആവും. അതിനെന്താ കുഴപ്പം? ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ ഇന്നലെ ലഞ്ച് കഴിച്ചതുകൊണ്ട് ഇന്ന് ലഞ്ച് കഴിക്കാതിരിക്കുന്നുണ്ടോ? മരണം വരെ ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സിനുള്ള ഫുഡ് കൊടുത്തോണ്ടേയിരിക്കുക. അതുകൊണ്ട് ഞാൻ ഭഗവത്ഗീത പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അന്നൊക്കെ ഒരു രസമായിരുന്നു, ഇപ്പം എനിക്കതിനുള്ള സമയമില്ല. ശരി, സാധിക്കുമെങ്കിൽ ചെയ്യൂ, പറ്റുന്നിടത്തോളം ചെയ്യാം. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്കർഷം തരുന്നുവെങ്കിൽ ഗോ എഹെഡ്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങൾക്ക് നമ്മളുടെ വേറൊരാൾ ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഇനിങ്ങാന്നുള്ള യാത്രയിൽ ആ പാതിരാമണലിൽ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് പറഞ്ഞതാണ്. സാറ് പറഞ്ഞതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടിരുന്നെങ്കിൽ എത്ര നന്മ നിറഞ്ഞ ജീവിതമാകുമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങൾ ശ്രമിക്കുന്നു മാറ്റേണ്ട. ആ വരി വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞത് പണ്ടേ കേട്ടിരുന്നെങ്കിൽ, ഞാൻ പറയുന്നതല്ല, ശരിക്കും ഞാൻ പറയുന്നതൊക്കെ ഇതിൽ നിന്നല്ലേ, പുസ്തകത്തിൽ നിന്നല്ലേ ഞാൻ പറയുന്നത്, എൻ്റെ തലയിൽ നിന്നല്ലല്ലോ പറയുന്നേ. നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംഭാവനയാണ്. അത് പണ്ടേ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര ധന്യമായിട്ടുള്ള ജീവിതം നയിക്കുമായിരുന്നു, പണ്ടേ മാറ്റത്തിന് വിധേയമാകുമായിരുന്നു. എന്ത് ആകാംക്ഷയോടുകൂടിയാണ് ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയാമോ? അതായത് സറണ്ടറിങ് മാതിരിയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഒറ്റയ്ക്കല്ല, കുറേ പേരുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അത് ഇംഗ്ലീഷിലെ വരിയ. നമുക്ക് എപ്പോൾ സാധിക്കുന്നു, ഇന്നലെ വരെ സാധിച്ചില്ല, വിട്ടേക്ക, ഇന്ന് മുകൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഭാഗവതത്തിലെ, ഭഗവത്ഗീതയിലെ, വേദത്തിലേക്ക് വരികൾ നമുക്ക് പ്രയോജനപ്പെടണം. കഴിഞ്ഞ ദിവസം വളരെ വളരെ ധന്യമായിട്ടുള്ള ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, സാധിച്ചില്ല, ഞാൻ അതിന് കാരണം പറഞ്ഞു. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലേക്ക് കടക്കുകയാണ്. ശരിക്കും നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത ഒരു വരിയാണ്. നിങ്ങൾക്കറിയാം 108 ഉപനിഷത്തുക്കളാണ്. 108 ഉപനിഷത്തുക്കളിലെ ഋഗ്വേദത്തിൻ്റെ ഉപനിഷത്ത് 10, കൃഷ്ണയജുർവേദത്തിൻ്റെ 17, ശുക്ലയജുർവേദത്തിൻ്റെ 32, അതുപോലെ സാമവേദത്തിൻ്റെ 17 എൻ്റെ ഓർമ്മ, അഥർവവേദത്തിൻ്റെ 33, അങ്ങനെ 108 ഉപനിഷത്തുക്കൾ. 5 വേദങ്ങൾ, ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം. 5 വേദങ്ങളിൽ 108 ഉപനിഷത്തുക്കളാണ്, മറക്കരുത്, 108 ഉപനിഷത്തുക്കൾ. ഉപ ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നീട് എഴുതിയിരിക്കുന്ന ഉപനിഷത്തുക്കളുണ്ട്, രാമകൃഷ്ണ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എടുക്കണില്ല. നമ്മൾ കറക്റ്റ് വൈദികമായിട്ടുള്ള നമ്പർ പ്രകാരമുള്ള ഉപനിഷത്തുക്കൾ. ഇത് യഥാർത്ഥത്തിൽ ശ്രീരാമൻ ദേഹത്യാഗം ചെയ്യുന്ന സമയത്ത് ഹനുമാന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ 108 ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയൊക്കെ എണ്ണങ്ങൾ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. മുക്തികോപനിഷത്തിൽ വിവരിക്കുന്നുണ്ട്, ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഹനുമാൻ. അപ്പൊ ആ ഉപനിഷത്തുക്കൾ പ്രാധാന്യത്തിന്റെ ക്രമത്തിൽ എഴുതിയെന്ന് വിചാരിക്കാം, വേദത്തിന്റെ ക്രമത്തിലല്ല, പ്രാധാന്യത്തിന്റെ ക്രമത്തിൽ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 1, നമ്പർ 1, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3, അങ്ങനെ എഴുതുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശാവാസ്യ ഉപനിഷത്താണ്. അതിന് 2 പ്രത്യേകതയുള്ളത്, 1, 18 മന്ത്രങ്ങളാണുള്ളത്. 18 സ്തുതികളല്ല, 18 ശ്ലോകങ്ങളല്ല, മന്ത്രങ്ങളാണ്, സ്വരത്തോടുകൂടിയ മന്ത്രങ്ങളാണ്. ആ 18 മന്ത്രങ്ങൾ 18 വിഷയമാണ്, ശബരിമലയിലെ 18-ാം പടി പോലെ 18 വിഷയങ്ങളാണ്. അവസാനത്തെ പടി കയറുമ്പോഴാണ് വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം സ്മരകൃതോ സ്മരകൃതം സ്മരകൃതോ സ്മര അഗ്നേ നയസുപദാരായി അസ്മാൻ വിശ്വാനി ദേവ വൈനാനി വിദ്വാൻ യുയുദ്ധസ്മഞ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിദേ മാ തത്വമസി. അവിടെ വരെ എത്തുമ്പോഴാണ് കാണേണ്ടത് തത്വമസി. നീ തന്നെയാണ് നീ കാണാൻ വന്ന ഞാൻ, നീ തന്നെയാണ് നീ കാണാൻ വന്ന ഞാൻ എന്നെഴുതുന്ന തത്വമസി. ധന്യമാണ് കേട്ടോ ഇതൊക്കെ. ആ 18 മന്ത്രങ്ങൾ, 18 മന്ത്രങ്ങളിലെ 1-ാമത്തെ മന്ത്രം ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗതേന ത്യക്തേന പുഞ്ചീതാം ആകൃതകസ്യ സിദ്ധനം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പുതിയതായിട്ടൊന്നുമല്ല, കേട്ടിട്ടുള്ളത് തന്നെയാണ്. അതിലെ ആദ്യത്തെ ശ്ലോകം ഈശാവാസ്യം ഇതം സർവം,
അതാണ് ഭഗവത്ഗീതയിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് അതാണ്, സർവം ഇതം സർവം ഈശാവാസ്യം. അർത്ഥം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഈശാവാസ്യ ഉപനിഷത്ത് 18 മന്ത്രങ്ങൾ എടുക്കാം, ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ, കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. വളരെ സ്പീഡിലുള്ള ഒറ്റ മണിക്കൂർ കൊണ്ട് അടിച്ചു പൂർത്തിയാക്കാം നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത്. വേറെ പലരും പറഞ്ഞു ഒരു ദിവസം ദൈവദശകം എടുക്കണം എന്ന്. എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ദിവസം ദൈവദശകം എടുക്കാം, ഒരൊറ്റ മണിക്കൂർ, സോളിഡായിട്ട് ഒറ്റ മണിക്കൂർ. നല്ല രസം, നല്ല രസം. കിടിലന ഉപനിഷത്ത്, കിടിലന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല, പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെയാണ് ഉപനിഷത്തിനെ കുറിച്ച്. കിക്കിടിലനാണ് അത്. ചിലതൊന്നും ഒരു ദിവസം എടുത്താൽ തീരാത്ത മന്ത്രങ്ങളാണ് ഈശാവാസ്യം. അതിൽ ഈശാവാസ്യം ഇതം സർവം, ഒന്നാമത്തെ മന്ത്രത്തിലെ ഒന്നാമത്തെ വരിയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം, അടി ചുവട്ടിലുള്ളത്, സ്ഥാനം, പ്ലേസ്, ഫൗണ്ടേഷൻ. എന്താ അത്? സർവചരാചരങ്ങളും ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. സർവചരാചരങ്ങളും ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ് ഈ ഇതം സർവം ഈശാവാസ്യം. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്, നിന്റെ ഓർമ്മയാണെങ്കിലും നിന്റെ ഹൃദയമാണെങ്കിലും നിന്റെ തലച്ചോറാണെങ്കിലും സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ചൈതന്യമാണെങ്കിലും അകത്തും പുറത്തും തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത, എല്ലാത്തിനകത്തും നിലനിൽക്കുന്നതും എല്ലാത്തിനും പുറത്തും നിലനിൽക്കുന്ന മഹാചൈതന്യം, അത് ഞാൻ പറഞ്ഞ ചൈതന്യം തന്നെയാണ്. ഞാൻ എന്ന ചൈതന്യം അഹംബോധം ഉണ്ടാക്കുന്ന ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളുടെ ഏത് എന്താ പറയുക, നമ്മളുടെ ഏത് ഗ്രന്ഥം എടുത്താലും ഒരിക്കലും കോൺട്രഡിക്ടറി അല്ല, കോൺഫ്ലിക്റ്റിംഗ് അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറുകയാണ്, മുകളിലേക്ക് കയറുകയാണ്. നമ്മൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു, അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, അങ്ങയുടെ മതം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മതം എനിക്കില്ല. മതം എന്ന് വെച്ചാൽ ഒപ്പീനിയൻ, അഭിപ്രായം. അപ്പൊ ശങ്കരൻ എന്താണ്? അദ്വൈതം. നാരായണ ഗുരുദേവനോ? അദ്വൈതം. എന്നിട്ട് എന്തുകൊണ്ട് നാരായണ ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, ശിഷ്യന്മാരെ കൊണ്ട് 14 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, സ്ഥാപിച്ചതൊന്നും കളയണ്ട, അത് അതേപോലെ ധന്യമായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. ശങ്കരാചാര്യം അതല്ലേ ചെയ്തത്. ചോറ്റാനിക്കരയിൽ പോയി, വടക്കനാഥ ക്ഷേത്രത്തിൽ പോയി, ഗുരുവായൂരിൽ പോയി, ഗുരുവായൂരിലും വടക്കനാഥിലും കേദാർനാഥിലും ബദ്രീനാഥിലും എല്ലാ പൂജാവിധികളും എഴുതി കൊടുത്തത് ശങ്കരാചാര്യ രാമ 32 വയസ്സിൽ എല്ലാം തീർത്തിട്ടാ പോയത്. അപ്പോഴും താൻ അദ്വൈതിയാണ്, ഞാൻ വേറെ, ദൈവം വേറെ എന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്ത പൂജാവിധികളൊക്കെ ഞാൻ ഇതാ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. അത് അതേപോലെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, സോറി. അതായത് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള പ്രയാണമല്ലാതെ അദ്വൈതത്തിൽ ഒരാളും ജനിക്കില്ല, ഒരാളും അദ്വൈതത്തിൽ ജനിക്കില്ല. അത് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നല്ല വളരെയധികം കാഷ്വലി പലരും പറയാണ് നാരായണ ഗുരുദേവൻ അദ്വൈതവാദിയാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പോലുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. ആ നീ ആരാ? ഈശ്വരനല്ലേ? എന്റെ ചൈതന്യം നിന്നിൽ അസ്പന്ദമാണ്. അപ്പൊ ഞാനെന്നും നീ എന്നും രണ്ടില്ലേ? ദ്വൈതത്തിൽ നിന്നല്ലേ അഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. ചിലര് പറയും എന്നാ ഉള്ളിലാവണം, എന്ത് പറഞ്ഞാലും വിരോധമില്ല, എന്നുള്ളിലാവണം. അപ്പൊ ഈശ്വര ചൈതന്യം എന്നുള്ളിലാണ്. അപ്പൊ വേറൊന്നാണല്ലോ ഈശ്വര ചൈതന്യം. എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് എന്നിൽ വന്ന് ചേരണം. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്റെ സ്മരണ ഉണ്ടാവണം, മരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവ് നിന്നിൽ അലിഞ്ഞു ചേരണം. എന്ത് ബ്യൂട്ടിഫുള്ളാ ആ ഒന്നാകുന്നതിനെ അല്ലേ. ഒന്നായ നിന്നയുക, രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ ഭവം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ, പണ്ടേ കണക്കെ വരുവാൻ. എന്ത് ഈ പണ്ടേ കണക്കെ വരിക? ഏകം സദ് വിപ്രാഹ ബഹുദാ വദന്തി, ഋഗ്വേദത്തിലെയാണ്, ഓൾഡസ്റ്റ് പുസ്തകമാണ്. ഏകം സദ് വിപ്രാഹ ബഹുദാവതി, സത്യം ഒന്നേ ഉള്ളൂ, പലരും പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള ആ വേദത്തിലെ സത്താണ് ഉപനിഷത്ത്, അതിന്റെ സത്താണ് ഈശാവാസ്യവിധം. അതാണ് ഭഗവാൻ കൃഷ്ണൻ സർവസ്യ ചാഹം 15-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വാക്ക് സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ ഹൃദയം. എന്ത് ഹൃദയം എന്ന് പറഞ്ഞാൽ? ഹൃദയം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എനിക്കറിയാം, നല്ലോണം നിങ്ങൾക്കറിയാം. ആഹരതി ഇതി ഹൃ, സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ആഹരതി ഇതി ഹൃ,
ദദാതി കൊടുക്കുന്നു ഇതി ദാ അയതി സർക്കുലേറ്റിംഗ് അയതി സർക്കുലേറ്റിംഗ് ഹൃ പ്ലസ് ദാ പ്ലസ് അയം ഹൃദയം ഹൃദയം സ്വീകരിക്കുന്നു കൊടുക്കുന്നു സർക്കുലേറ്റ് ചെയ്യുന്നു ബ്ലഡ് അല്ലേ ധമന്യോ രക്തവാഹിനഃ ചതുർവിംശതിരതീതാ കുല്യാഭിനിവകേദാര രാസ്താഭിർദേഹോഭി വർദ്ധതെ ഒമ്പതാം നൂറ്റാണ്ടിൽ ശാർങ്ങധരൻ എഴുതിയ സംഗീതരത്നാകരത്തിലെ ഒരു വരിയാണിത് എന്താ അത് ധമന്യോ സംഗീതരത്നാകരത്തിലെയാണ് ബയോകെമിസ്ട്രി പുസ്തകമല്ല മെഡിക്കൽ പുസ്തകത്തിലല്ല ധമന്യോ ധമനി എന്ന് വെച്ചാൽ ധ്വാനാത് ധമന്യ ധ്വാനാത് കത്തിജ്വലിപ്പിക്കുന്ന ഓക്സിഡേഷൻ നടക്കുന്ന ദഹിപ്പിക്കുന്ന രക്തത്തിൽ വെച്ചിട്ടാണ് ആഹാര പദാർത്ഥങ്ങളെ മൈക്രോ മോളിക്യൂളുകളൊക്കെ ഡൈജഷന് വിധേയമെന്ന ധ്വാനാത് ധമന്യ ധമന്യോ രക്തവാഹിന നമ്മുടെ വില്യം ഹാർവിയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരിയാണിത് ധമന്യോ രക്തവാഹിന രക്തവാഹികളായ ധമനികള് രക്തക്കുഴലുകള് ചതുർവിംശതിരതീത പ്രധാനപ്പെട്ടത് 24 എണ്ണത്തിൽ കൂടുതലുണ്ട് ആ തീത 24 എണ്ണമാണ് രക്തക്കുഴലുകൾ കുല്യാഭിരിവകേദാര കുല്യാഭി കുഴലുകൾ കുഴലുകൾ ഓസുപോലെ കുല്യാഭിരിവ ഓസുപോലെ കേദാര നെൽവയലിലേക്ക് കേദാരം നെൽവയല് കുല്യാഭിരിവ കേദാര രാസ്താഭിർ ദേഹോഭിവർദ്ധതേ ശരീരത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് രക്തം എന്താ പറയുക ദേഹോഭിവർദ്ധതേ രാസ്തം കുഴലുകളിലൂടെ കൊണ്ടുപോകുന്നു രക്തം പോകുന്നു അതൊരു വഴിയായിത്തീരുന്നു കേദാരത്തിലേക്ക് നെൽവയലിലേക്ക് നെൽവയലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകൾ പോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ 24 രക്തവാഹിനി കുഴലുകളെ രക്തത്തെ കൊണ്ടുപോകുന്നു എന്ന് ശാർങ്ങധരൻ എഴുതി ആ കൊണ്ടുപോകുന്നു എന്നുള്ളതില് ആരാ എടുക്കുന്നത് കൊടുക്കുന്നത് ഹൃദയം ഹൃദയം നമ്മളെ സൂര്യദേവ മമ ഹരിമാണം ഹൃദയം അതിനെ വളരെ ആക്റ്റീവ് ആക്കണം എന്ന് സൂര്യനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രം ഋഗ്വേദത്തിലുണ്ട് അപ്പൊ ഹൃദയം എന്ന വാക്ക് ഋഗ്വേദകാലത്ത് തന്നെ ഉള്ളതാണ് അപ്പോ ആ ഹൃദ്രോഗം മമ ശയനീ മമ ശമനീയം സൂര്യ സൂര്യദേവ ഹൃദ്രോഗം മമ ശമനീയം എന്റെ ഹൃദ്രോഗത്തെ നീ ശമിപ്പിച്ചാലും എന്ന പ്രാർത്ഥനയുണ്ട് ഋഗ്വേദത്തില് അപ്പൊ ഹൃദയം എന്ന വാക്കുണ്ട് അപ്പൊ സ്വീകരിച്ച് കൊടുക്കുന്ന പ്രക്രിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഹൃദയം ആ ഹൃദയം പ്രവർത്തിക്കുന്നത് മമ സന്നിവിഷ്ടോ എന്റെ പ്രവർത്തനം കൊണ്ട സത്യമാണ് നിങ്ങൾ ശരിക്ക് ചിന്തിച്ചു നോക്കാം ആ ഹൃദയം ഇങ്ങനെ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ആരാ മക്കളെ അത് നിയന്ത്രിക്കുന്നത് ഈ ഹൃദയത്തിനോട് കോൺട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ആരാ കോൺട്രാക്ട് ചെയ്യുമ്പോ അയോർട്ട വഴിക്ക് ബ്ലഡ് അങ്ങോട്ട് പുറത്തേക്ക് പമ്പ് ചെയ്യാം പമ്പ് ചെയ്യണത് എങ്ങനെയാ അറിയാമോ പമ്പിങ് ഇല്ലെങ്കിൽ ആ പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ കഴുത്തിന് താഴെയുള്ള രക്തക്കുഴലുകളിലൊന്നും കുഴപ്പമില്ല പ്രോബ്ലം കഴുത്തിന് മുകളിലുള്ള രക്തക്കുഴലുകളിലാണ് ശരിക്ക് തലച്ചോറിനകത്ത് ഉള്ള രക്തക്കുഴലുകള് തലമുടിയുടെ അത്രയും ഡയമീറ്ററേ ഉള്ളൂ തലമുടിയുടെ അത്രയും ഡയമീറ്റർ ആണ് തലച്ചോറില് രക്തം അതിലെവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോഴാണ് ബ്രെയിൻ ഹെമറേജ് ബ്രെയിൻ ഹെമറേജ് എൻ്റെ അച്ഛൻ മരിച്ചത് ബ്രെയിൻ ഹെമറേജ് വന്നിട്ടാണ് അപ്പൊ ബ്രെയിൻ ഹെമറേജ് വരുന്നത് അത്രയും ചെറിയ കാപ്പിലറിയാണ് ഈ 1.25 കിലോഗ്രാം തലച്ചോറിലേക്ക് ആ തലച്ചോറിലുള്ള ന്യൂറോണുകൾ ന്യൂറോണുകൾ അതെത്രയുള്ളത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഓരോ ന്യൂറോൺ 1, 2, 3, 4 എന്ന് പറഞ്ഞ ഇങ്ങനെ അടുക്കി അടുക്കി ന്യൂറോണിനെ വെച്ചാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 8 ഇരട്ടിയുണ്ട് ഒരാളുടെ തലച്ചോറ് എല്ലാവരുടെയും കൂടി ഉള്ളതല്ല ഒരുപക്ഷെ നമ്മൾ ഈ AKG സെന്ററിലുള്ളവരുടെ തലച്ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ AKG സെന്ററിൽ നിന്ന് ക്ലിഫ് ഹൗസ് വരെ കാണുള്ളൂ പക്ഷെ നല്ല മനുഷ്യരുടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലത്തിന്റെ 8 ഇരട്ടി ന്യൂറോണുകൾ അതൊക്കെ ഉണ്ടാക്കിയത് ഈ അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും കൂടി ചേർന്നിട്ട് ആ ഒറ്റ എംബ്രിയോ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ന മനുഷ്യൻ ആയി തീർന്നത് കൊണ്ടാണ് ആ തലച്ചോറിലെ ന്യൂറോണുകൾ ചാവാതിരിക്കാൻ ഒരിക്കൽ ചത്താൽ അത് ജീവിക്കില്ല വേറെ കോമ്പൻസേറ്റ് ചെയ്യില്ല അതിനുള്ള ബ്ലഡ് പോകുന്നത് ഈ ഹൃദയത്തിൽ നിന്നാണ് ആ പമ്പിങ് ആണ്
അടിച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യാം. തലച്ചോറിനകത്തേക്ക് ഈ ബ്ലഡ് പോകുന്നത് നിങ്ങൾ ശരിക്കും കേട്ട് വായിച്ചാൽ നമ്മൾ വിറങ്ങലിച്ചു പോകും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒക്കെ തലച്ചോറിലേക്ക് ഇങ്ങനെ കടന്നിങ്ങനെ പോവാൻ, വേലിയേറ്റം വേലിയിറക്കം മാതിരി തലച്ചോറിലേക്ക്. ആ തലച്ചോറിലെ ഒരു സെല്ല് പോലും മരിക്കരുത് എന്ന് ഈ ശരീരത്തിന് ആഗ്രഹമുണ്ട്. മരിച്ചാൽ നമ്മൾ മരിക്കുകയും ചെയ്തില്ല, തലച്ചോറിലെ ചില സെല്ലുകൾ മരിക്കുകയും ചെയ്താൽ നമ്മളുടെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയാവും. അതുകൊണ്ട് ശരീരം എത്ര കെയർഫുള്ളാന്ന് അറിയാമോ, തലച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് എത്തിക്കാനായിട്ട്. ആ ഹൃദയം പ്രവർത്തിക്കുന്നത് കണ്ണടച്ചൊരു 2 മിനിറ്റ് നിങ്ങൾ ധ്യാനിച്ചാൽ, ഹൃദയത്തെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പശുവിൻ്റെ, പോത്തിൻ്റെ, പന്നിയുടെ ഒക്കെ ഹൃദയം നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട്. അതൊക്കെ ഇങ്ങനെ ആ ശരീരം മുഴുവനും രക്തമെത്തിക്കാനായിട്ട് വെയിൻ വഴിക്ക് ഇംപ്യുവർ ബ്ലഡ് ഹാർട്ടിലേക്ക് എടുത്തിട്ട് ഓക്സിജനിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്വാസകോശത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓക്സിജൻ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഹൃദയത്തിലേക്ക് വന്നിട്ട് തെറ്റാതെ വീണ്ടും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തിലേക്ക് എത്തുന്നു. ഓർമ്മിക്കുക, ഈ മണ്ണ് വാരിയിടുന്നവനും കരിങ്കല്ലെടുക്കുന്നവനും മണ്ണിൽ പണിയെടുക്കുന്നവനും തെങ്ങ് കയറുന്നവനും എല്ലാം നമ്മളെ പോലെ ഹൃദയമിടിച്ചാൽ പോരാ, ആവശ്യത്തിനുള്ള ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണം 2x-3x വരെ ആകും പ്രഷർ. അപ്പോഴും ശരീരം ശാന്തമായിട്ട് ഹൃദയം അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഒറ്റ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഹൃദയത്തെ പുറത്തു നിന്ന് ആരും നിർദ്ദേശിക്കാതെ അതിനകത്തുള്ള ഇലക്ട്രിസിറ്റി, അതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ആരാ? തിന്ന ഭക്ഷണം, ഇഡ്ഡലി, ദോശ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനെയാണ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. ആ ഇലക്ട്രിസിറ്റിയാണ് ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഹാർട്ടിന്റെ പ്രവർത്തനമാണ് കോൺട്രാക്ഷനും എക്സ്പാൻഷനും ടിൽ ദ ലാസ്റ്റ് ബ്രത്ത്, അവസാനത്തെ ശ്വാസം വരെ. അമ്മയുടെ ഗർഭത്തിൽ 3rd മാസം തുടങ്ങുന്ന ഹാർട്ട് ഇടിപ്പ് തീരുന്നത് അവസാനത്തെ ഊർധ്വശ്വാസം വലിച്ചു കഴിയുമ്പോൾ ഹാർട്ട് നിൽക്കും. ആ ഹാർട്ട് നിൽക്കുന്നു എന്നതൊന്ന് ചിന്തിച്ചു നോക്കാം. അത് ശരീരത്തോടൊരു പക്ഷെ പറയുമായിരിക്കും, മഹാനുഭാവ, നിന്റെ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് പുറപ്പെടുന്നതിന് മുമ്പ് മുതൽക്ക് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു. 24 മണിക്കൂറും വിശ്രമിക്കാതെ 24,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഹാർട്ട് ബീറ്റ് ഇനി ഞാൻ വിശ്രമിക്കുകയാണ്, മഹാനുഭാവ എന്ന് ശരീരത്തിനോട് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു യാത്രയാ. പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതല്ലേ സത്യം? നമ്മളുടെ അമ്മയുടെ, അച്ഛൻ്റെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ ഹൃദയം നിന്നു. ഹൃദയം നിന്നു എന്താല്ലേ? ആ ഹൃദയം അപ്പൊ ഇത്രയും കാലം പ്രവർത്തിച്ചത് 80-85 വയസ്സ് വരെ പ്രവർത്തിപ്പിച്ചത്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള വരിയ. വേറെ ഒരാൾക്കും അത് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. മറ്റ് ഈശ്വര സങ്കല്പങ്ങളൊക്കെ പുറത്തുള്ളതാണ്, പുറത്തുള്ളതാണ്, പ്രകൃതിയിലുള്ളതാണ്, ഇതകത്താണ് എന്ന് അടിവരയിട്ടുകൊണ്ട് നമ്മളുടെ ശ്രീകൃഷ്ണന്റെ ചൈതന്യം അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അഹം സന്നിവിഷ്ട, ഞാൻ ഗ്ലോറിയസ്ലി ഐ ആം സ്റ്റാൻഡിങ് ഇൻ ദാറ്റ്, ഐ ആം സിറ്റിംഗ് ഇൻ ദാറ്റ്, ഐ ആം വർക്കിംഗ് ഇൻ ദാറ്റ്. അപ്പോ ഹൃദയം വിങ്ങുന്നുണ്ട് സാറേ, സത്യമാണത്. അതാണ് കറക്റ്റ് വാക്ക്. ഇന്ദുകുമാരി എഴുതിയ ഹൃദയം വിങ്ങുന്നുണ്ട് അല്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തി, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, അവരുടെ ഹൃദയം അവരോട് പറയാം, ഞാൻ പോവാണ് കേട്ടോ, ഞാൻ അന്ത്യയാത്ര ചെയ്യാണ് കേട്ടോ. പക്ഷേ ചൈതന്യമില്ലാതെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ചൈതന്യത്തോടുകൂടി നമുക്ക് രണ്ടുപേർക്കും പോകാം, നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താ? എന്താ പോയത് ഹൃദയത്തിൽ നിന്ന്? ആ ഹൃദയത്തിന്റെ ഇടിപ്പ് പോയത് എങ്ങനെയാ? ആരാധി നിന്ന് പോയത്? അത്ര നേരം ഉണ്ടായിരുന്നല്ലോ. എന്തുത്തരം പറയും നമ്മള്? നിങ്ങളല്ല, നമ്മള്. ഒന്നേ ഉള്ളൂ, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. അടുത്തത് ഹൃദയത്തിന്റെ മാത്രമല്ല, അടുത്ത വരിയിൽ കൃഷ്ണൻ പറയുന്നു, മത് തത് സ്മൃതി ഓർമ്മ. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് സ്മൃതി, ഓർമ്മിക്കുക. ഓർമ്മിക്കുക എന്ന പ്രതിഭാസം, ഓർമ്മിക്കുക എന്ന പ്രതിഭാസം.
ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ബസ്മതി എന്ന ടീച്ചർ, ബസുമതി എന്ന ടീച്ചർ, ആ ടീച്ചറിന്റെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ടീച്ചർ എന്നോട് ദേഷ്യപ്പെടാതിരിക്കാൻ ഒരു കൈതപ്പൂവും കൊണ്ടാണ് എൻ്റെ അമ്മ പോവാറ്, നീ ഒരു കാര്യം ചെയ്യാൻ, നിന്നോട് ദേഷ്യപ്പെടാതിരിക്കാൻ ഈ കൈതപ്പൂ കൊണ്ടുപോയിട്ട് ടീച്ചർക്ക് കൊടുക്കുക. അപ്പൊ ടീച്ചർക്ക് സന്തോഷമാവും. ഒന്നാം ക്ലാസ്സിൽ അത് ടീച്ചറുടെ കയ്യിൽ കൊടുത്തപ്പോൾ ടീച്ചർ വളരെ സ്നേഹത്തോടുകൂടി എന്നെ വാരിയെടുത്ത് കോരിയെടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ടീച്ചർക്ക് വലിയ സന്തോഷമായി. ആ സീൻ എനിക്ക് എൻ്റെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട്. രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഹെലൻ ടീച്ചറാണ്, ഹെലൻ. ആ ടീച്ചറുടെ വാക്കും കണ്ണട വെച്ച രൂപവും അസ്ഥികൂടം മാതിരിയുള്ളതും ഇപ്പോഴും ഉണ്ട്. തടിച്ച് സരസ്വതി മേന്റ, തടിച്ച് സരസ്വതിയുണ്ട്, തടി ഇല്ലാത്ത സരസ്വതിയുണ്ട്, രണ്ടെണ്ണമുണ്ട്. അവരുടെ സംസാരവും അവരുടെ ഭാഷയും ശബ്ദത്തിന്റെ തരംഗവും ഇന്നും ഉണ്ട് തലച്ചോറിനകത്ത്. ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഗോപാലൻ മാഷ് പ്രത്യേക രീതിയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിന് ശുക്രൻ ഉള്ളത് കൊണ്ട് നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഡാൻസ് ചെയ്യുന്ന മാതിരിയാണ്. എങ്ങനെ വന്നു ഇവരുടെ രൂപഭാവ ശബ്ദ തരംഗങ്ങൾ എൻ്റെ തലയിൽ? ഞാൻ എന്നുള്ളതല്ല, ആരുടെയും ബസ്. അത് കഴിഞ്ഞിട്ട് ഭാനുമതി ടീച്ചറാണ് അഞ്ചാം ക്ലാസ്സിൽ, എന്താണോ ഗോപാലീഷ തൻ്റെ അസ്കിത എന്നൊരു ചോദ്യമുണ്ട്, എല്ലാവരോടും ചോദിക്കും തൻ്റെ അസ്കിത എന്താണോ, സംസാരിച്ചാൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എന്നെ, നല്ല ഇഷ്ടമാണ് മീനാക്ഷി ടീച്ചർ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാർത്യായനി ടീച്ചർ. ഇവരുടെയൊക്കെ രൂപഭാവങ്ങളും ഭാഷാ പ്രയോഗങ്ങളും മലയാളത്തെ ആക്സെൻറ്റും എല്ലാം തലയിലുണ്ട്. വിവരിക്കാൻ ഞാൻ എല്ലാം വിവരിച്ചിട്ടുണ്ട് ഓട്ടോബയോഗ്രഫിയിൽ കേട്ടോ. തങ്കം മേണ്ടം, ഗോപാലേഷൻ്റെ ഡോക്ടർ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചു എൻ്റെ അടുത്ത്. എൻ്റെ ഡോക്ടർ എവിടെ എന്നുള്ളതിനൊരു പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. ആ ടീച്ചർ തന്നെ മേടിച്ചു തന്നൊരു പേനയുടെ പേരാണ്, ഒന്നേകാൽ രൂപയുടെ പേനയാണ്, ഡോക്ടർ എന്ന പേന, ഡോക്ടർ. അതെന്റെ കയ്യിൽ നിന്ന് പോയി മാവിന്റെ ചുവട്ടിൽ. ആരോ എടുത്ത ടീം ഈ ടീച്ചറായി കൊടുത്തു. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണന്റെ ഡോക്ടർ എവിടെ, ഡോക്ടർ എന്ന് വെച്ചാൽ പേര എവിടെയെന്ന്. അത് തലയിലുണ്ട് ഇപ്പോഴും. 7.5 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ KSRTC വണ്ടിയിൽ മലമ്പുഴയിൽ പോയി കണ്ടു 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇതൊക്കെ കൃഷ്ണൻ പറയുന്നത് പറയാൻ വേണ്ടിയിട്ടാ, ഗോപാലകൃഷ്ണന്റെ ജീവിതം പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതെല്ലാം തലയിൽ എങ്ങനെയാ വെച്ചിരിക്കുന്നതെന്ന് വെറുതെ ഒന്ന് പറയോ. ആരോ 1, 2, 3 പേര് പറഞ്ഞു, സാറിന് ഭഗവത്ഗീതയുടെ കൂട്ടത്തിലും ബയോകെമിസ്ട്രി മാത്രം പറഞ്ഞാൽ മതി, ഭഗവത്ഗീത മനസ്സിലാക്കാൻ അതിൽ പരം വേറെ ഒരു വഴിയില്ല. സത്യമാണത്, സത്യമല്ലേ? ഞാനിപ്പോ പറഞ്ഞതെല്ലാം ഭഗവത്ഗീതയല്ലേ? സ്മൃതി എന്ന വാക്കിന്റെ അർത്ഥമല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാ, ഏതൊക്കെയാ നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്? ഈ 1.5 കിലോഗ്രാം ഭാരമുള്ള തലച്ചോറിന്റെ 1% ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂട്ടിലൈസബിൾ കപ്പാസിറ്റിയുടെ 6% ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂട്ടിലൈസബിൾ, പിന്നെയും കിടക്കുന്നു 94%. ഉപയോഗിക്കാതെ, ഉപയോഗിക്കാവുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നു. എന്താല്ലേ ആ അത്, അതാരെന്നാ പറയുന്നത്? ഞാൻ ഒരു മിസ്ഇൻറ്റർപ്രട്ടേഷനും ഒരു ശാസ്ത്രവൽക്കരണവും വേണ്ട. ഇതിൻ്റെ കമൻ്റ് എഴുതിയിരിക്കുന്നവരുടെ കമൻ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, അവർക്കത് 100% ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ മഹാഭാഗവതത്തിൻ്റെ വിവരണം കൊടുത്തപ്പോൾ കാസിം എന്ന് പറയുന്ന ഒരുവൻ എഴുതി, തനി വർഗീയവാദിയാണെന്ന്. ഇതുമാതിരി നല്ല അച്ഛനും നല്ല അമ്മയ്ക്കും ജനിക്കാൻ പറ്റാത്ത കാസിമിനെ പോലെയുള്ള ഗതികെട്ട ജന്മങ്ങൾക്ക് ഇതുമാതിരിയുള്ള വിവരണങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അവനവൻ്റെ പ്രാകൃതമായ പുസ്തകത്തിൻ്റെ ഗതികേടും അത് എഴുതിയവനും നിർദ്ദേശിച്ചവൻ്റെയും ഗതികേടും എല്ലാം ഓർമ്മ വരുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ വർഗീയവാദിയാവുന്നത്. കാരണം ഞാൻ അംഗീകരിക്കാത്തതും എനിക്കിഷ്ടമില്ലാത്തതും എനിക്ക് താല്പര്യം ഇല്ലാത്തതൊക്കെ വർഗീയവാദിയാണ്. ലോകം മുഴുവനും ബോംബ് ഉണ്ടാക്കി കൊന്ന് ചതിച്ച് അന്ത്യകൂദാശ വെച്ചുകൊണ്ട് പോകുന്ന ഇതുങ്ങളല്ല വർഗീയവാദികൾ അല്ലേ. ഈ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ സ്മൃതിർ പ്ലസ് ജ്ഞാനം, അറിവ്, ആ അറിവ് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താ അറിവ് എന്ന് പറയുന്നത്? വെറുതെ സിമ്പിളി ഞാൻ പറയാം എന്താ അറിവ് എന്നുള്ളതിന്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ അത്? നിങ്ങളിൽ 70% ആൾക്കാരും കോളേജിലോ അതിനുശേഷമോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചവരല്ല, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചവരല്ല, അല്ല, അത് ഉപയോഗിക്കാനോ പഠിക്കാനോ സാധിച്ചിട്ടും ഇല്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കണില്ലേ, ഇപ്പൊ നിങ്ങൾ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലേ, ഇപ്പൊ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലേ, ഇമെയിൽ ഉപയോഗിക്കുന്നില്ലേ, SMS ഉപയോഗിക്കുന്നില്ലേ, ഏത് കോളേജിലാ പഠിച്ചത്, ഏത് സ്കൂളിലാ പഠിച്ചത്? എന്താ പറയുക, ആരും പഠിപ്പിച്ചില്ല, തന്നെത്താനെ പഠിച്ചു, തന്നെത്താനെ
കുറച്ച് ഡയറക്ഷൻ ഒക്കെ നമുക്ക് തന്നു, അതനുസരിച്ചിട്ട് ജ്ഞാനം. അപ്പൊ ഇൻഫർമേഷൻ പലരും തന്നതിൽ നിന്ന് അത് നോളജ് ആക്കി മാറ്റി ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. തന്നെ താനെ ടിവിയുടെ ചാനലുകൾ മാറ്റാൻ നമുക്കറിയാം. നമുക്ക് മൊബൈൽ ഫോണിലെ മെമ്മറി സ്റ്റോർ ചെയ്യാനറിയാം. അതേ മൊബൈൽ ഫോണിൽ വാട്സപ്പ് അറിയാം, ടെലഗ്രാം അറിയാം, ഇമെയിൽ കൊടുക്കാനറിയാം, അതുപോലെ തന്നെ യൂട്യൂബിൽ എടുക്കാനറിയാം, കീവേഡ്സ് കൊടുക്കാനറിയാം. അപ്പൊ എങ്ങനെയാ പഠിച്ചേ? തലച്ചോറ് ഇത് സ്കൂളിൽ പഠിപ്പിക്കും, ആരെങ്കിലും വീട്ടിൽ എത്ര പഠിപ്പിക്കും നിങ്ങളെ, നമ്മളെ. ബാക്കിയുള്ളൊക്കെ നമ്മൾ ഇൻഫർമേഷനെ നോളജ് ആക്കി മാറ്റിയതല്ലേ? ഒന്നല്ല ഒന്നല്ല 1000 കറി ഉണ്ടാക്കാൻ പഠിച്ചത്. നമ്മൾ നമ്മൾ പലതും 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 പഠിച്ചു. എന്തൊക്കെയാ MBBS പഠിപ്പിക്കുന്ന, MBBS പഠിച്ച, MD പഠിച്ച ഡോക്ടർമാര് 60, 70, 80 പാസ്സായവരൊക്കെ പുതിയ 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 മരുന്നുകളും പുതിയ പുതിയ സർജറി മെത്തേഡുകളും അതുപോലെ തന്നെ കീ ഹോൾ സർജറിയും MRI CT സ്കാനിങ്ങും EEG ECG എല്ലാം ഇന്റർപ്രറ്റ് ചെയ്യാൻ പഠിച്ചത് കോളേജിലല്ല. അവർ കോളേജിൽ നിന്ന് പഠിച്ചിട്ടില്ല, കോളേജിൽ അത് പഠിപ്പിച്ചിട്ടും ഇല്ല, അക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ പഠിച്ചു? ഈ തലച്ചോറിനകത്തുള്ള കപ്പാസിറ്റി അല്ലേ, ആ കപ്പാസിറ്റി ആരാ തന്നേ മക്കളെ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇത് മാത്രമല്ല, നല്ല അസൽ ഡിസൈനിങ്ങും മോഡലിങ്ങും IT ഇൻഫർമേഷൻ ടെക്നോളജിയും കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സും എല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. ഒരു കപ്പൽ ഉണ്ടാക്കുന്ന INS വിക്രാന്ത് കപ്പൽ, യുദ്ധ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന, ടാങ്കുകൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ പുതിയത്, ഒരു 20 മുമ്പ് ഇല്ലാതിരുന്നതൊക്കെ ഇപ്പൊ ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കി? 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ മനുഷ്യനല്ലാണ്ട് വേറെ ഒരു ജീവിയും ഇത് ഉണ്ടാക്കില്ല. ആ മനുഷ്യൻ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഉത്തരം നിങ്ങൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ചിന്തിക്കുക. സ്മൃതി പ്ലസ് ജ്ഞാനം പ്ലസ് അബോഹനം ച മറവി. ഇപ്പോ ഇത്രയും 185 പേരുണ്ട്. നിങ്ങൾ ഇപ്പോ ഓർമ്മിക്കാത്ത ഒരു വരിയ ഞാൻ പറയാൻ പോവാണേ. ചക്കരപ്പന്തലിൽ തേൻമഴ പൊഴിയും ചക്രവർത്തി കുമാര. എന്താ ഇത്? ഇത്ര നേരം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നോ? ഇല്ലല്ലോ. ഞാനിത് പറയുന്നത് വരെ നിങ്ങളുടെ എന്താ മെമ്മറിയിൽ നിന്ന് അത് അപ്രത്യക്ഷമായിരുന്നു. മെമ്മറിയിൽ അത് അപ്രത്യക്ഷമായിരുന്നു. ഹൃദയം ഒരു ദേവാലയം അല്ലേ? മുറജപമില്ലാതെ, കൊടിമരമില്ലാതെ ആ ആ ഹൃദയം ഒരു ദേവാലയം എന്നുള്ള ഗംഭീരമായിട്ടുള്ള ശ്രീവിദ്യയും മധുവും അഭിനയിക്കുന്ന അതില് എന്ത് ഗംഭീരായിട്ടാണ് യേശുദാസ് അത് പാടുന്നത് അല്ലേ? ശ്രീ ശിവേലിയില്ലാതെ, മുറജപമില്ലാതെ, മന്ത്രമില്ലാതെ, തന്ത്രമില്ലാതെ ഒരു ദേവാലയം എന്ന് ഹൃദയത്തിനെ കുറിച്ച് പാടിയ ആ ആ ഉജ്ജ്വലമായ പാട്ട്, ആ പാട്ട് ഞാൻ പറയുന്നവരെ നിങ്ങളുടെ തലയിൽ ഇല്ല. അപ്പൊ നിങ്ങളത് ഓർത്തിട്ടില്ല, പക്ഷെ ഞാൻ പാടിയപ്പോ നിങ്ങളത് ഓർത്തു. അപ്പൊ എങ്ങനെ ഇത് പോയി, എങ്ങനെ തിരിച്ചു വന്നു? തിരിച്ചു വന്നപ്പോ തലയ്ക്കകത്ത് എന്ത് സംഭവിച്ചു? ഒരാൾ ഛർദിക്കുന്നത് മനസ്സിലാക്കാം. തിന്നത് അബ്നോർമൽ ആയാൽ അയാൾ ഛർദിക്കും, അകത്തേക്ക് പോയത് പുറത്തേക്ക് വരും. പക്ഷെ അകത്തേക്ക് 10 മുമ്പ് പോയ ഹൃദയം ഒരു ദേവാലയം എന്ന ആ സിനിമയിലെ ആ പാട്ട്, ആ സീൻ എങ്ങനെ മറന്നുപോയത് തിരിച്ചു വന്നു അല്ലേ? ചെമ്മീനിലെ ആ എന്താ പറയാ, തിക്കുറിശോ അവരുടെയൊക്കെ അഭിനയം, മധുവിന്റെ അഭിനയം, ആ ഷീലയുടെ അഭിനയം എന്താലേ, ആ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ എന്ന് പറയുന്ന ആ നോവലിനെ എഴുതിയ 1964 രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ അതിലെ ആ പാട്ടുകള് ഇപ്പോഴും മറക്കൂ. ചാകരാം ചാകരാം, ആ വാക്കിന്റെ ആ രാഗത്തിന്റെ വെറുതെ ചിന്തിച്ചു നോക്കൂ. ചുമ്മാ ഇതൊന്നും നിങ്ങളുടെ നിങ്ങളുടെ തലച്ചോറിനകത്ത് കഴിഞ്ഞ 1 എടുക്കേണ്ടി വരാത്ത ഓർമ്മകളല്ലേ, എടുക്കേണ്ടി വരാത്ത ഓർമ്മകൾ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വന്നല്ലോ. ബാക്കിയുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യും, വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ എഴുതുകയും ചെയ്യും. നിങ്ങൾ എഴുതുകയും ചെയ്യും. എന്തേ കാരണം, എങ്ങനെ പോയി പിന്നെ തിരിച്ചു വന്നു? ചുമ്മാ ചിന്തിച്ചു നോക്കൂ. അവസാനം നിങ്ങൾ കൃഷ്ണന്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കും,
ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള ഈശ്വര ചൈതന്യം. അന്ധമായ ഭക്തിയല്ല, അന്ധമായ ദുരാചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിനെ ഭയപ്പെട്ട് ദൈവത്തിനെ സുഖിപ്പിക്കുന്ന ഭക്തിയല്ല ഇത്. ദൈവത്തിനെ മണിയടിക്കുന്ന ഭക്തിയല്ല, ദൈവത്തെ ഒരിക്കലും പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ഭക്തിയല്ല. അതൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് നമ്മളുടെ മനസ്സിന് സന്തോഷം തോന്നിക്കുന്ന കാര്യത്തിൽ ചെയ്യും ചെയ്തില്ല എന്നൊക്കെ വരും, അതൊക്കെ വേറെ പ്രശ്നം. ആരോ ഒരാൾ മിനിഞ്ഞാന്ന് 18,000 നെയ്ത്തേങ്ങ ശബരിമലയ്ക്ക് കൊണ്ടുകൊടുത്തു, അയാള് അവരുടെ ശരീരത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചെയ്യട്ടെ, അതൊക്കെ അവരവർക്ക് എന്താണോ പറ്റുന്ന അത്. ഇവിടെയാണ് അത് ജയലക്ഷ്മി എഴുതിന്റെ പെണ്ണാളേ എന്ന് പറയുന്ന ആ രാഗം അല്ലേ, അതിന്റെ വരികൾ, അതിന്റെ കമന്റുകൾ, അതിന്റെ ആ മരക്കാർമാരുടെ രീതികള്, എനിക്ക് ഇപ്പോഴും അതെന്റെ മുമ്പിൽ കാണുന്ന മാതിരിയായിട്ട് നമുക്ക് തോന്നാറുള്ളത് ഇല്ലേ. അതുമാതിരിയാണ് എന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. കരുത്ത ചക്രവാള മാതിരുകൾ കാരാഗ്രഹമാണ് ഭൂമി. ആ സീൻ കാണുമ്പോഴത്തേ ഞാൻ വിറങ്ങലിച്ചു പോയി. എന്റെ രോമം അന്നും ഇന്നും എഴുന്നേറ്റ് നിൽക്കുന്നു. ചിരിച്ചുകൊണ്ട് ഷീല വന്ന് സത്യന്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇവിടെയൊക്കെ തൊടുമ്പോഴത്തേക്ക് ഞാൻ അറിയണില്ല, ഇവിടെ ഒന്നും എനിക്ക് വേദന ഇല്ല ഡോക്ടറെ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഡോക്ടറെ. അപ്പൊ ആ സത്യന്റെ മുഖം മാറുന്ന, അതായത് നിനക്ക് ലെപ്രസിയാണ് എന്താല്ലേ, ആ അഭിനയമൊക്കെ അതിന്റെ മുമ്പിൽ ഷീലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊഴണം. ഞാൻ കാനഡയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അവിടെ ഒരു പ്രോഡക്റ്റ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് ചെന്നൈയിലെ ഒരു കമ്പനി എടുത്തു, അവർക്ക് കൺസൾട്ടൻസി കൊടുത്ത ഞാനാണ്. ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്തത് ഷീലയാണ്. അപ്പൊ ഞാൻ ഷീലയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. അന്നത്തെ അതേ ഷീല ഇന്നത്തും, അത്ര കാലം മുമ്പുള്ള ഷീല. അവരുടെ അഭിനയം ചെമ്മീനിലെ കരച്ചിലാണ്, അത് സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് അതാണല്ലോ. പക്ഷെ ആ കുഷ്ഠരോഗിയുടെ ആ സീൻ, അശ്വമേധം സിനിമ, അശ്വമേധം, ഓ എന്റെ അമ്മ, എനിക്ക് ചിന്തിക്കാനേ വയ്യ. ഈ നടന്മാരൊക്കെ ശരിക്കും വീട്ടിൽ അഭിനയിക്കുകയും ഇതിന് അന്നത്തെ കാലഘട്ടത്തിൽ എത്ര കാലം മുമ്പല്ലേ. അതൊക്കെ ഞാൻ വിഷയം മാറിപ്പോയിട്ടില്ല കേട്ടോ. ആ അഭിനയം ഇപ്പോഴും നിങ്ങളുടെ തലയിലേക്ക് വരും, ആ പാട്ട് ഇപ്പോഴും തലയിലേക്ക് വരും, സത്യന്റെ വാക്കുകൾ ഇപ്പോഴും വരും. സത്യന്റെ വാക്കുകൾ എങ്ങനെയാണത്, ഇല്ലാതിരുന്നതാണ് സ്മൃതിർ. അതുപോലെ തന്നെ ജ്ഞാനം, അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു, സ്മൃതി പ്ലസ് ജ്ഞാനം പ്ലസ് അപോഹനം ച മറവി, അത് പോയി എന്നിട്ട് ആവശ്യത്തിന് വരുന്നു. ഈശ്വരൻ അല്ലാതെ പിന്നെ എന്തോന്നായി തലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നത്. ഈശ്വരനെ വിശ്വസിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ വിശ്വസിക്കാം വേണമെങ്കിൽ വേണ്ട, ഒരു പ്രശ്നമില്ല. ഈശ്വരനെ നിർബന്ധമൊന്നും ഇല്ല എന്നിൽ വിശ്വസിക്കണമെന്ന്. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, കുറച്ച് ബയോ കെമിസ്ട്രിയും കൂടി ചേർത്ത് പറയുന്നു അത്രേ ഉള്ളൂ, വേദൈഹി ച, എല്ലാറിവും. വേദം എന്നല്ല ഇതിന്റെ അർത്ഥം, ഇതിൽ കൊടുത്തിരിക്കുന്ന വേദം എന്നാണ്. വേദം വിദ്, വിദ്യ, വിദ്യ വേദം, സകല വേദവും. ചെടികളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തെയും കുറിച്ച് പഠിക്കുന്ന അറിവാണ് ബോട്ടണി. മൃഗങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തെയും കുറിച്ച് പഠിക്കുന്ന അറിവാണ് സുവോളജി. ഈ മൈക്രോ ഓർഗാനിസത്തിലും സെല്ലിനകത്തും ഞാനിപ്പോൾ വിവരിക്കുന്നതിലും നടക്കുന്ന എല്ലാ അറിവുകളുമാണ് ബയോ കെമിസ്ട്രി. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ബയോ ടെക്നോളജി. ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ആ ചൈതന്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇൻഫർമേഷനും വിവരണവുമാണ് അനാറ്റമി. അനാറ്റമി ഈ നെർവസ് സിസ്റ്റത്തെ കുറിച്ച്, പ്രകൃതി ഉണ്ടാക്കിയ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്ന വേദം, വേദമാണ് ന്യൂറോളജി. അതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പഠിക്കുന്നതാണ് ന്യൂറോ സർജറി. ഹാർട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കണം, അത് എവിടെയെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് ഉള്ള അറിവ്, വേദം, വേദം, വേദം. നമ്മുടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം അല്ല, അറിവ്. ആ അറിവാണ് കാർഡിയോളജി. അത് എങ്ങനെ മുറിക്കണം എന്ന് തീരുമാനിക്കണം, കാർഡിയാക് സർജറി. യൂറോളജി, മൂത്രം ഒഴിക്കണം എങ്ങനെയാണെന്ന് പഠിക്കുന്നത്, എങ്ങനെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് ഈ മൂത്രം ശേഖരിച്ചിട്ട് ബ്ലാഡറിൽ വെച്ചിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടി എന്നും പറഞ്ഞുകൊണ്ട് മൂത്രപ്പരയിലേക്ക് പോകുന്ന പോക്ക് ആരാ, കിഡ്നിയിലെ ഫിൽട്രേഷൻ, ഗ്ലോമർ യൂൾസർ. ആ രക്തം പോകാതെ വെള്ളം മാത്രം ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് അയക്കാം. കൃഷ്ണ ഓരോ സെല്ലിലും പ്രവർത്തിക്കുന്നു ഈ മഹാചൈതന്യം. അതല്ലേ അതിന്റെ അറിവ്, യൂറോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി. പിന്നെ ബോണിനെ കുറിച്ചുള്ളത്, തലശ്ശേരി അമ്പലത്തിന് ചുറ്റും ധാരാളം ഡോക്ടർമാരുണ്ട്. ഒരിക്കൽ ഞാൻ തമാശയിൽ 10-15 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു, ധാരാളം ബോൺ സ്പെഷ്യലിസ്റ്റുമാര്
തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. എന്താ ബോഡ് സ്പെഷ്യലിസ്റ്റ്? ജന്മനാൽ സ്പെഷ്യലിസ്റ്റാണ് അവര്. എല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ല, ജന്മനാൽ സ്പെഷ്യലിസ്റ്റാണ്. ശരീരത്തിൻ്റെ ഓരോ കോർണറും അറിയാവുന്നവർ. പഠിച്ചു പഠിച്ചു പഠിച്ച് പണ്ടൊക്കെ ശരീരത്തെക്കുറിച്ചാണ് പഠിക്കുക, ഇപ്പൊ പഠിച്ചു പഠിച്ച് ശരീരത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെന്താ, ശരീരത്തിലെ ബ്ലഡിനെ കുറിച്ച് മാത്രം പഠിക്കാം, എല്ലിനെ കുറിച്ച് മാത്രം പഠിക്കാം, മാത്രമല്ല മുട്ടുകാല് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് മാത്രം സ്പെഷ്യലിസ്റ്റാണ് ചെറിയാൻ സാറ്, എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിലെ. അദ്ദേഹം എന്താ പറയുക, ഓർത്തോയുടെ ആളാണ്, എന്തിൻ്റെയൊക്കെയോ ആൾക്കാരാണ്. കുട്ടികൾക്ക് ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്, കണ്ണിന് ഐ സ്പെഷ്യലിസ്റ്റാണ്, മൂക്കിന് നോസ് സ്പെഷ്യലിസ്റ്റാണ്, ഇ ആർ ടി സ്പെഷ്യലിസ്റ്റാണ്, അത് ത്രോട്ട് വോക്കൽ കോഡിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയുള്ളൂ, സ്പെഷ്യലിസ്റ്റ് കയറി 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 മനുഷ്യനെ അങ്ങോട്ട് 10,000 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതൊക്കെ ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാന്ന് പോലും അറിഞ്ഞൂടാ. എന്തേ കാരണം, ആ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ശരീരത്തിലെ പുസ്തകത്തിലും പഠിക്കുന്നതിലും ജ്ഞാനം വേദം അറിവിലല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത്? ആ അറിവ് ഏതിനെ കുറിച്ചുള്ള അറിവാ? കാർഡിയോളജി പഠിക്കുന്നത് ആര്? ആര് ഹാർട്ട് ഉണ്ടാക്കിയത്? കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരാ ഹാർട്ട് ഉണ്ടാക്കിയത്? നരേന്ദ്രമോദിയാ ഹാർട്ട് ഉണ്ടാക്കിയത്? അല്ലല്ലോ. ഈശ്വരനുണ്ടാക്കിയതിനെ കുറിച്ചുള്ള പറയുമല്ലോ, ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം വേദ സർവൈഹി സർവൈഹി വേദശ്ച. വാക്കുകളുടെ പ്രയോഗം നോക്കൂ, സർവ അറിവുകളും ഓരോ മൃഗത്തെ കുറിച്ചുള്ള അറിവ്, ഓരോ തരത്തിലുള്ള ശരീരാവയവങ്ങളെ കുറിച്ചുള്ള അറിവ്, നിങ്ങൾ എന്തൊക്കെ വേണോ അതെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ബ്രാഞ്ചസ് ആണുള്ളത്. അതാണ് സർവം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൈല്യൂഷൻ ഉണ്ടോ, കുറവുണ്ടോ? സർവൈശ്ച വേദൈഹി അഹമേവ വേദ്യോ, ഞാൻ എന്ന ആ ഈശ്വര ചൈതന്യം, ആ രക്തം 60 കിലോമീറ്റർ ഒരു മിനിറ്റില് 60,000 കിലോമീറ്റർ ദൂരം പോകുന്നു. ആര് കൺട്രോൾ ചെയ്യുന്നു? എന്തിനാ ഇത് വെറുതെ പോകുന്നത്? ഗംഗാനദി ഒഴുകുന്നത് മനസ്സിലാക്കാം, ഗംഗോത്രിയിൽ നിന്ന് ബേ ഓഫ് ബംഗാൾ വരെ എത്തിയിട്ട് ബംഗാളിൽ പോയി വീഴണം, ഏതാണ്ട് 10,000, 4,000, 5,000 കിലോമീറ്റർ. അതിനെന്താ ലക്ഷ്യം? വഴിയിൽ പലരും കൃഷിക്ക് ഉപയോഗിക്കും, കുളിക്കാൻ ഉപയോഗിക്കും, അഭിഷേകത്തിന് ഉപയോഗിക്കും, പലതിനും ഗംഗാനദിയിലെ വെള്ളം ഉപയോഗിക്കും. ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇതിനാണ്, ഇത്രയും സർക്കുലേഷൻ. ആര് തീരുമാനിച്ചു ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണമെന്ന്? എല്ലാ സ്ഥലത്തേക്കും എത്രയെന്ന് ആര് തീരുമാനിച്ചു? അതിനകത്തുള്ള വേസ്റ്റ് കിഡ്നിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ആര് തീരുമാനിച്ചു? ഈ ബ്ലഡിലുള്ള വേസ്റ്റുകൾ വെള്ളമടിച്ചാൽ ലിക്കർ അടിച്ചു എന്ന് വിചാരിക്കുക. ആ ലിക്കർ അടിച്ചവൻ അപ്പുറത്തെ കൂടെ പോകുമ്പോഴത്തേക്ക് അയാൾ വയർക്കുമ്പോഴത്തേക്കും ആ ലിക്കർ സ്വെറ്റിലൂടെ പുറത്തേക്ക് വരും. ഇതകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട സാധനമല്ല എന്ന് ശരീരത്തിന് അറിയാം. അതുകൊണ്ട് യൂറിനിലൂടെ കുറെ പോകും, ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും സ്പീഡ് കൂടുമ്പോഴത്തേക്കും സ്വെറ്റിലൂടെ കുറെ പുറത്തേക്ക് പോകും. എന്തേ കാരണം? അകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട സാധനം അല്ല ഇത്, വെച്ചോണ്ടിരുന്നാൽ ലിവർ പോകുമെന്ന് ശരീരത്തിന് അറിയാം അല്ലേ? ആ ലിവറിനെ പഠിപ്പിച്ചത് ആരാ? ആ സർക്കുലേഷൻ കൂട്ടിയത് ആരാ? സ്വെറ്റിലൂടെ. നിങ്ങൾ കുറച്ച് പോൺസ് പൗഡർ വെള്ളം കലക്കി കുടിക്കുക, പോൺസ് പൗഡർ അല്ലെങ്കിൽ കുട്ടിക്കൂറ പൗഡർ, പുറത്തേക്ക് പോവില്ല, അത് ഒന്നും പോവില്ല. നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഗന്ധവും പുറത്ത് അറിയില്ല, പക്ഷെ ലിക്കർ അടിച്ചാൽ ദുർഗന്ധം അറിയാൻ സാധിക്കും. കാരണം അത് ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ശരീരത്തിന് അറിയാവുന്നതുകൊണ്ട് പുറത്തേക്ക് തള്ളുകയാണ്. എന്ത് ആ സർവൈഹി, എല്ലാം സർവൈഹി അഹം ഏവ വേദ്യോ, എല്ലാ ബ്രാഞ്ച് ഓഫ് നോ, ജിയോളജി എടുത്താലും ജിയോഗ്രഫി എടുത്താലും എൻവയോൺമെന്റൽ സയൻസ് എടുത്താലും മോളി കെമിസ്ട്രി എടുത്താലും ബയോ കെമിസ്ട്രി എടുത്താലും അപ്ലൈഡ് കെമിസ്ട്രി ഇനോർഗാനിക് കെമിസ്ട്രി എടുത്താലും ഓർഗാനിക് കെമിസ്ട്രി എടുത്താലും ഫിസിക്കൽ കെമിസ്ട്രി എടുത്താലും എനർജി മാഗ്നറ്റിസം എടുത്താലും ഇലക്ട്രിസിറ്റി എടുത്തു കഴിഞ്ഞാലും ലൈറ്റ് എനർജിയെ കുറിച്ച് എടുത്തു കഴിഞ്ഞാലും ഹൈഡ്രോളിക്സ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഏത് വിഷയം വേണമെങ്കിൽ എടുത്തോളൂ, എല്ലാം പ്രകൃതിയുടെ പ്രോഡക്റ്റിൻ്റെ പഠനമാണ്. അറിവ് മാത്രം ഉണ്ടാക്കിയത് കൂട്ടി ലേറ്റസ്റ്റ് അറിവായി, അതിലേക്ക് പിന്നെയും ആഡ് ചെയ്യുന്നു. മെറ്റീരിയൽ ആഡ് ചെയ്യുന്നില്ല, ശരീരത്തിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല, ശരീരത്തെ കുറിച്ചുള്ള അറിവ് ആഡ് ചെയ്ത് പുതിയ പുസ്തകങ്ങൾ വരുന്നു. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ദാമോദരൻ ടി പി സാർ പറഞ്ഞ മാതിരി ഭഗവാനേ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. ഭഗവാനേ എന്ന് വിളിച്ചാൽ ഈ പറഞ്ഞത് മനസ്സിലായി എന്നാണ് അർത്ഥം. മനസ്സിലായി എന്നുള്ള അർത്ഥത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഭഗവാനേ, ഈശ്വര എന്നുള്ളതാണ്. ഇത്ര ഗംഭീരമല്ലേ? ഞാൻ ഒരു ശ്ലോകത്തിന്റെ കാൽഭാഗം ഇന്ന് എടുത്തുള്ളൂ കേട്ടോ. വേദൈശ്ച സർവൈ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ച അഹം.
വേദാന്ത പരമമായ ആത്മീയതയിലേക്ക് ഇതെല്ലാം ശരിക്കും പറയാറുണ്ട്. കിം സ്വേത്പനാം കാവുസ വൃക്ഷ ആസീത കഥമിത് കഥാസീത ശിക്ഷാ സഖിഭ്യ വിശിസ്വധാവ സ്വയം യജസ്വധന്വം വൃധാന വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ തം ബാഹുഭ്യാം നമാദി സമ്പദത്രൈഹി ധ്യാവാ പ്രതിവീജനയം ദേവയേകാഹ. ഈശ്വര, എല്ലാ ചരാചരത്തിലും ഇരിക്കുന്ന നീ എന്ന പ്രതിഭാസം, നീ എന്ന പ്രതിഭാസം, ആ പ്രതിഭാസമാണ് എല്ലാത്തിലും ഇരിക്കുന്നത്. അതാണ്, അതാണ് എൻ്റെ ഈശ്വരൻ. മേഘത്തിലൂടെ പോകുന്നതല്ല, ആകാശത്തു നിന്ന് നിർദ്ദേശിക്കുന്നില്ല, പുറത്തു നിന്ന് ഈശ്വരന് ഒരു നിർദ്ദേശവും തരുന്നില്ല. അടിവരയിട്ട് മനസ്സിലാക്കുക, പുറത്ത് നിന്ന് ഈശ്വരൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒന്നും തരുന്നില്ല. ഒരു കോഴി മുട്ട ഫെർട്ടിലൈസ്ഡ് എഗ് പുറത്തേക്ക് വരുമ്പോൾ 18 അല്ലെങ്കിൽ 19 ദിവസം കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ മുട്ടയ്ക്കകത്ത് 1 മില്ലി ലിറ്റർ വായു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കോഴി മുട്ടത്തോടെ സൈഡിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അട്ടുക്കുന്നൊരു ശബ്ദം കിട്ടും. ആ മുട്ടത്തോടിനകത്ത് ഈ കുഞ്ഞു കോഴിക്ക് ശ്വസിക്കാനുള്ള എയർ വരെ പാക്ക് ചെയ്തിട്ടാണ് പ്രകൃതി മാതാവ് ആ കോഴിക്കുഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്താ അല്ലേ, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുമ്പോ ഗർഭത്തിൽ നിന്നുള്ള ആ കണക്ഷൻ വിടുകയും ചെയ്തു, എല്ലാ മൃഗങ്ങൾക്കും വിടുകയും ചെയ്തു. പുറത്തുള്ള എയർ എടുക്കാനുള്ള ഗ്യാപ്പ് കൂടിയാൽ ആ മൃഗം ചത്തുപോകും, അല്ലെങ്കിൽ ബ്രെയിൻ ഔട്ട്. ഗർഭത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ കിട്ടണം. എന്തൊരു അറേഞ്ച്മെന്റാ, എന്തൊരു അറേഞ്ച്മെന്റാ അല്ലേ. റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിൽ എത്തുമ്പോ ബന്ധുക്കൾ ആരോ പാക്ക് ചെയ്ത ഫുഡ് കാൻഡി ഈ കമ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന മാതിരി, റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിലിരിക്കുന്ന വ്യക്തിക്ക് പാക്ക് ചെയ്ത ഫുഡ് കൊടുക്കുന്ന മാതിരി ഭൂമിയിലേക്ക് മുഖം പുറത്ത് വന്ന ഉടനെ എയർ അകത്തെടുത്തില്ലെങ്കിൽ കൃഷ്ണ രാമ ഗോവിന്ദ കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞ മാതിരി ഡീം കുട്ടി ചത്തുപോകും. എന്തൊരു അറേഞ്ച്മെന്റാണ്, അകത്ത് വളരുന്ന കൃത്യ ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ തള്ളി മൂക്കി കൂടെ കയറി ലങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എയർ എടുക്കാൻ. അപ്പൊ തുടങ്ങും ശ്വാസം വലിക്കാൻ, പിന്നെ അവസാനത്തെ ശ്വാസം വലി വരെ. ഇതൊക്കെ ഉണ്ട്, ബാക്കി നാളെ പറയാം. കൃഷ്ണ എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക അല്ലേ. എല്ലാവർക്കും, എല്ലാവർക്കും എൻ്റെ ദേവദാഭ്യം പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വതായേ സ്വാഹായേ നിത്യമേവ നമോ നമഃ. കൃഷ്ണ എല്ലാവർക്കും വേണ്ടി ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാത്ത ഒരു ചെറിയ അഭ്യർത്ഥന, ഒരു ചെറിയ അഭ്യർത്ഥന. എൻ്റെ എല്ലാമെല്ലാമായ ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹരിദാസ പിള്ള സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രാൻസിൽ ഇന്നലെ ആക്സിഡൻറ്റിൽ മരിച്ചു. ഹരിദാസ പിള്ള ആൾമോസ്റ്റ് അൺകോൺഷ്യസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹരിദാസ പിള്ളയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ കൂടെയുണ്ട്, കുറേ പേര് കൂടെയുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ മഴുവഞ്ചേരിയിൽ 10-16 വർഷമായിട്ട് അദ്ദേഹം ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആക്സിഡൻറ്റിൽ മരിച്ച മകൻ്റെ എന്താ നമ്മൾ പറയുക, നിത്യശാന്തിക്കും വേണ്ടി ഒരു മിനിറ്റ് ഞാൻ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ സ്ഥാപനത്തെ ഇത്രയും ധന്യമായി ധന്യമായി കൊണ്ടുപോയ ആ മഹാനുഭാവൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥ, മകളുടെ അവസ്ഥ, മരുമകളുടെ അവസ്ഥ, എല്ലാം മനസ്സിനകത്തെടുക്കുമ്പോൾ ഒരു വിങ്ങല് മാതിരി എനിക്ക് തോന്നുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രണാമം, പ്രണാമം, പ്രണാമം.